റിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2020 പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രഭാഷകൻ്റെ 18-19 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് 20-ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. 20-ാമത്തെ പാഠത്തിൽ ആകെ 32 വാക്യങ്ങളാണ് ഉള്ളത് എങ്കിലും 55 ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ചെറുതായി പോകും. അതുകൊണ്ട് ഒറ്റ പാർട്ടായിട്ട് തന്നെ നമുക്ക് തുടരുന്നതാണ് നല്ലത്. പഠിക്കാനുള്ള എളുപ്പം അത് വേണം. അപ്പം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 20-ാമത്തെ പാഠത്തിൽ അല്ലെ 20-ാമത്തെ അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 32 വാക്യങ്ങൾ. പ്രഭാഷകൻ്റെ 20-ാം അധ്യായത്തിലെ ഒരു തലക്കെട്ട് എന്താണ്? അവസരോചിതമായി സംസാരിക്കുക. 3-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ചില ശാസനകളുടെ പ്രത്യേകത എന്താണ്? അത് സമയോചിതമല്ല എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. എന്തവലംബിക്കുന്നത്? 20-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലാണ്. ഉത്തരം മൗനം. 5-ാമത്തെ ചോദ്യം, കോപം ഉള്ളിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ഭേദം എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ശാസനയെക്കുറിച്ച്. 6-ാമത്തെ ചോദ്യം, ആർക്കാണ് ശിക്ഷ ഒഴിഞ്ഞു കിട്ടുക? ഉത്തരം കുറ്റം ഏറ്റുപറയുന്നവന്. വേറൊരു രീതിയിൽ വേണമെങ്കിൽ അത് ചോദിക്കാം, കുറ്റം ഏറ്റുപറയുന്നതിന് എന്ത് ഒഴിഞ്ഞു കിട്ടുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അടുത്ത ചോദ്യം, കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണെന്ന് പ്രഭാഷകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം അക്രമം കൊണ്ട് നീതി നടത്തുന്നവനെക്കുറിച്ച്. 8-ാമത്തെ ചോദ്യം, അക്രമം കൊണ്ട് നീതി നടത്തുന്നവനെ പ്രഭാഷകൻ ഏത് പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ഷണ്ടൻ. 10-ാമത്തെ ചോദ്യം, ചിലരെ നമ്മൾ ബുദ്ധിമാന്മാരായി കരുതുന്നത് എന്തുകൊണ്ട്? ഉത്തരം മൗനം കൊണ്ട്. 11-ാമത്തെ ചോദ്യം, അമിത ഭാഷണം മറ്റുള്ളവരിൽ എന്ത് ഉളവാക്കുന്നു? ഉത്തരം വെറുപ്പ്. 12-ാമത്തെ ചോദ്യം, മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് ചിലർ എന്തു ചെയ്യുന്നു? ഉത്തരം മൗനം പാലിക്കുന്നു അല്ലെ മൗനം ദീക്ഷിക്കുന്നു. 13-ാമത്തെ ചോദ്യം, സംസാരിക്കേണ്ടത് എപ്പോഴെന്നറിയാത്തതുകൊണ്ട് ചിലർ എന്തു ചെയ്യുന്നു? ഉത്തരം മൗനം പാലിക്കുന്നു. 14-ാമത്തെ ചോദ്യം, ഉചിതമായ സമയം വരെ മൗനം പാലിക്കുന്നത് ആരാണ്? ഉത്തരം ബുദ്ധിമാൻ. 14-ാമത്തെ ചോദ്യം, ബുദ്ധിമാൻ ഉചിതമായ സമയം വരെ എന്തു ചെയ്യുന്നു? മൗനം പാലിക്കുന്നു. 14-ാമത്തെ ചോദ്യം, ആർക്കാണ് സമയനോട്ടമില്ലാത്തത്? ഉത്തരം പൊങ്ങച്ചക്കാരനും ഫോഷനും. 14-ാമത്തെ ചോദ്യം, ആരാണ് നിന്നെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? ഉത്തരം അമിതഭാഷി. 14-ാമത്തെ ചോദ്യം, തള്ളിക്കേറി സംസാരിക്കുന്നവന് എന്ത് സംഭവിക്കും? അവൻ വെറുക്കപ്പെടും. 14-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ ഭാഗ്യവും ദൗർഭാഗ്യവും എന്തായി തീരാം എന്ന് പറയുന്നു? ഉത്തരം ഭാഗ്യം ദൗർഭാഗ്യമായും ദൗർഭാഗ്യം ഭാഗ്യമായും തീരാമെന്ന് പറയുന്നു. 20-ാമത്തെ ചോദ്യം, ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ രണ്ട് തരം ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതേതെല്ലാം? ഉത്തരം ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവും നിഷ്പ്രയോജനമായ ദാനവും. 14-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ പറയുന്ന രണ്ട് തരം ദാനങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഉത്തരം നിഷ്പ്രയോജനമായത്. 14-ാമത്തെ ചോദ്യം, മടക്കി കിട്ടുന്ന ദാനം എത്ര അളവാണ് മടക്കി കിട്ടുക? ഇരട്ടിയായി
മടക്കി കിട്ടും. അടുത്ത ചോദ്യം, അവമതിയിലേക്ക് നയിക്കുന്ന ഡാഷ് ഉണ്ട്. ഉത്തരം, അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതി ഉണ്ട്. അടുത്ത 24-ാമത്തെ ചോദ്യം, താഴ്മയിൽ നിന്ന് എവിടേക്ക് ഉയർന്നവരുണ്ട്. ഉത്തരം, മഹത്വത്തിലേക്ക്. അടുത്ത ചോദ്യം, ചിലർ ഏറെ വാങ്ങുന്നുണ്ട്, അതെങ്ങനെയാണ്. ഉത്തരം, കുറഞ്ഞ വിലയ്ക്ക്. അടുത്ത ചോദ്യം, കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുമുണ്ട്, ഡാഷ് കൊടുക്കുന്നവരുമുണ്ട്. 20-12 വാക്യമാണത്. ഡാഷ് എന്നുള്ളിടത്ത് 7 ഇരട്ടി കൊടുക്കുന്നവരുമുണ്ട്. അടുത്ത ചോദ്യം, ബുദ്ധിമാൻ പ്രീതി നേടുന്നത് എങ്ങനെയാണ്. ഉത്തരം, സംസാരത്തിലൂടെ. 28-ാമത്തെ ചോദ്യം, ആരുടെ ഉപചാരമാണ് വ്യർത്ഥം. ഭോഷന്റെ. അടുത്ത ചോദ്യം, ഭോഷന്റെ ദാനം നിനക്ക് എന്ത് ചെയ്യുകയില്ല. ഉത്തരം, ഉതകുകയില്ല. അടുത്ത ചോദ്യം, ആരുടെ പ്രതീക്ഷയാണ് 7 ഇരട്ടി എന്ന് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, ഫോഷന്റെ. അടുത്ത ചോദ്യം, അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നത് ആരാണ്. ഉത്തരം, ഫോഷൻ. 32-ാമത്തെ ചോദ്യം, തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നത് ആരാണ്. ഫോഷൻ. 33, ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവനെ പ്രഭാഷകൻ സംബോധന ചെയ്യുന്നത് എന്താണ്. ഉത്തരം, നിന്ദ്യൻ. അടുത്ത 34-ാമത്തെ ചോദ്യം, എനിക്ക് സ്നേഹിതന്മാർ ആരുമില്ല എന്ന് പറയുന്നത് ആരാണ്. ഫോഷൻ. അടുത്ത 35-ാമത്തെ ചോദ്യം, തൻ്റെ സൽപ്രവർത്തികൾക്ക് എന്ത് ലഭിക്കുന്നില്ല എന്നാണ് ഫോഷൻ പറയുന്നത്. ഉത്തരം, പ്രതിഫലം ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എന്ന് പറയുന്നത് ആര്. ഫോഷൻ. അടുത്ത ചോദ്യം, എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്. ഉത്തരം, ഫോഷനെ കുറിച്ച്. അടുത്ത 38-ാമത്തെ ചോദ്യം, എന്താണ് വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമെന്ന് പ്രഭാഷകൻ പറയുന്നത്. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാൽ തെറ്റി വീഴുന്നത്. അടുത്ത 39-ാമത്തെ ചോദ്യം, അതിവേഗം നിലംപതിക്കുന്നത് ആരാണ്. ഉത്തരം, ദുഷ്ടൻ. അടുത്ത ചോദ്യം, ആരുടെ അധരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യം. ആരുടെ അധരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യം. ഉത്തരം, അജ്ഞരുടെ. അടുത്ത 41-ാമത്തെ ചോദ്യം, അജ്ഞരുടെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങളാണ് തിരസ്കരിക്കപ്പെടുന്നത്. ഫോഷന്റെ. സോറി, ആരുടെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങളാണ് തിരസ്കരിക്കപ്പെടുന്നത്. ഫോഷന്റെ. 42-ാമത്തെ ചോദ്യം, ആരുടെ വാക്കുകളാണ് അവസരോചിതമല്ലാത്തത്. ഫോഷന്റെ. 43-ാമത്തെ ചോദ്യം, പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്തുന്നത് എന്താണ്. ഉത്തരം, ദാരിദ്ര്യം. അടുത്ത ചോദ്യം, വിശ്രമവേളയിൽ മനസാക്ഷി അലട്ടാത്തത് ആരെയാണ്. ഉത്തരം, ഫോഷനെ. 45-ാമത്തെ ചോദ്യം, ആരുടെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഫോഷന്റെ വാക്ക് ഭയന്ന്. 46-ാമത്തെ ചോദ്യം, വികൃതമായ കറ എന്ന് പറയുന്നത് എന്താണ്. നുണ. അടുത്ത 47-ാമത്തെ ചോദ്യം, നുണ ആരുടെ അധരത്തിലാണ് എപ്പോഴും ഉണ്ടാകൂ എന്ന് പറയുന്നത്. ഉത്തരം, അജ്ഞന്റെ അധരത്തിൽ. അടുത്ത ചോദ്യം, ഡാഷ് നുണയേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി ഡാഷാണ്. ചോദ്യമൊരിക്കൽ കൂടി, ഡാഷ് നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി ഡാഷാണ്. ആദ്യത്തെ ഡാഷ്, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം ആണ്. അടുത്ത ചോദ്യം, ആരാണ് മഹാന്മാരെ പ്രസാദിപ്പിക്കുന്നത്. ഉത്തരം, വിജ്ഞൻ. 50-ാമത്തെ ചോദ്യം, ബുദ്ധിപൂർവമായ സംസാരം എന്തിന് നിദാനം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, ഉത്കർഷത്തിന് നിദാനം. അടുത്ത 51-ാമത്തെ ചോദ്യം, മണ്ണിൽ അധ്വാനിക്കുന്നവൻ എന്ത് ചെയ്യുന്നു.
ഉത്തരം മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നു കൂട്ടുന്നു. അടുത്ത ചോദ്യം, ആരെ പ്രീതിപ്പെടുത്തുന്നവൻ്റെ തെറ്റുകൾക്കാണ് മാപ്പ് ലഭിക്കുന്നത്? ഉത്തരം, പ്രബലരെ. 53-ാമത്തെ ചോദ്യം, ജ്ഞാനികളെ അന്തരാക്കുന്നത് എന്താണ്? ഉത്തരം, സമ്മാനങ്ങളും ദാനങ്ങളും. 54-ാമത്തെ ചോദ്യം, മറഞ്ഞിരിക്കുന്ന ഡാഷും അജ്ഞാതമായ ഡാഷും കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും. ആദ്യത്തേത് ജ്ഞാനമെന്നും രണ്ടാമത്തേത് നിധിയാണ്. 55-ാമത്തെ ചോദ്യം, എന്താണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം എന്ന് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിനെ തേടുന്ന ദീർഘക്ഷമ. അപ്പം 55 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആകെ 22 അധ്യായങ്ങളാണ്. ഇനി നമുക്ക് 2 അധ്യായങ്ങളും കൂടെ ഉള്ളു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ തീരാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഈ അധ്യായങ്ങൾ 2-3 പ്രാവശ്യം നന്നായിട്ട് വായിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അപ്പോൾ അവ ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റ് ലോഗേഴ്സിനെ രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. പരീക്ഷ 27-ാം തീയതിയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങൾക്കൊന്നിനും ഒരു കുറവില്ല. എല്ലാം നമ്മൾ സമയാസമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വിജയം ഉറപ്പാക്കുക. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനഫലങ്ങളാൽ നിറഞ്ഞ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.